ഡോക്ടർ വന്ദനയുടെ മരണവാർത്തയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് കോട്ടയം കടുത്തുരുത്തിയിലെ മുട്ടിച്ചിറനിവാസികൾ ഡോക്ടറാവണമെന്ന സ്വപ്നം പൂർത്തീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വന്ദന കൊലക്കത്തിക്കിരയായത് മരണവാർത്ത ഉൾക്കൊള്ളാൻ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഇനിയുമായിട്ടില്ല ചെറുപ്പം മുതൽ പഠനത്തിൽ മിടുക്കുകയായിരുന്നു വന്ദന ഡോക്ടർ ഡോക്ടറാവണമെന്ന സ്വപ്നം നെഞ്ചോട് ചേർത്താണ് വന്ദന വളർന്നതും ഒടുവിൽ വർഷങ്ങളെടുത്ത് പഠിച്ച് ഡോക്ടർ എന്ന പ്രൊഫഷനിലേക്ക് എത്തിയപ്പോൾ വീടിന് മുന്നിൽ നെയിം പ്ലേറ്റ് ഉയർന്നു ഡോക്ടർ വന്ദന എം ബി ബി എസ് സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചു മടങ്ങിയ വന്ദനയുടെ വീടിന് മുന്നിൽ അനാഥമായി ഈ ബോർഡ് കിടക്കും സ്കൂൾ കാലം മുതൽ ആതുരസേവന രംഗത്ത് താൽപ്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ വന്ദനക്ക് സ്വപ്നദൂരം താണ്ടാൻ താങ്ങായത് അച്ഛൻ മോഹൻദാസും അമ്മ ബിന്ദുവുമാണ് ഈ കുടുംബത്തിന് താങ്ങാവേണ്ടിയിരുന്ന ഏക മകളാണ് കൊടും ക്രൂരതയുടെ കത്തിമുനയിൽ ഇല്ലാതായത് കഴിഞ്ഞ മാസം ഉത്സവത്തിന് നാട്ടിൽ വന്നു പോയതാണ് വന്ദന അടുത്ത ആഴ്ച കാണാമെന്ന് യാത്ര പറഞ്ഞു പോയ വന്ദനയുടെ ഛേതനേറ്റ ശരീരമാണ് ഇനി ഈ വീട് ഏറ്റുവാങ്ങേണ്ടത് അടുത്ത വരവിന് ഡോക്ടറായ വന്ദനയ്ക്ക് എസ് എൻ ഡി പി യോഗം വലിയ സ്വീകരണവും ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവൾ ഇനിയില്ലെന്ന ദുഃഖസത്യം ഈ നാടിന് ഇനിയും ഉൾക്കൊള്ളാനായിട്ടില്ല സാമൂഹിക കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നതിനാൽ നാട്ടുകാർക്ക് ഏറെ സുപരിചിതമായ കുടുംബമായിരുന്നു മോഹൻദാസിൻ്റേത് ആ കുടുംബത്തിലെ ദുഃഖവാർത്ത കേട്ടുകൊണ്ടാണ് പട്ടാണിമുക്ക് പ്രദേശം ബുധനാഴ്ച ഉണർന്നത് മകൾക്ക് അപകടം പറ്റിയെന്ന ആശുപത്രിയിൽ നിന്നും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മോഹൻദാസും വസന്തകുമാരിയും പുലർച്ചെ ആറരയോടുകൂടി തന്നെ വീട് കൂട്ടി തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് തിരിച്ചിരുന്നു പിന്നാലെ മരണകാരനം സ്ഥിരീകരിച്ച വാർത്ത അറിഞ്ഞതോടെ പ്രദേശവാസികളെല്ലാം ഇവരുടെ വീടിന് മുന്നിലേക്ക് ഒഴുകിയെത്തി വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാൽ ഗേറ്റിൻ്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന നാട്ടുകാർ സംസ്കാര ചടങ്ങുകൾക്കും മറ്റുമുള്ള ക്രമീകരണങ്ങളും ഒരുക്കി നാട്ടിൽ വരുമ്പോഴെല്ലാം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന വളരെ ലാളിത്യമുള്ള കുട്ടിയായിരുന്നു വന്ദനയെന്നും കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ വലിയ ഞെട്ടലുണ്ടായെന്നും പ്രദേശവാസികളിൽ ഒരാൾ പറഞ്ഞു ഏകമകളെയും മോഹൻദാസും വസന്തകുമാരിയും ഏറെ പരിശ്രമിച്ചാണ് ഡോക്ടറാക്കിയതെന്നും വിയോഗ വാർത്ത താങ്ങാനാകുന്നില്ലെന്നും അയൽവാസികളും പറയുന്നു ബുധനാഴ്ച പുലർച്ചെ നാലരയോടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച പ്രതിയുടെ കുത്തേറ്റാണ് വന്ദന കൊല്ലപ്പെട്ടത് സർജിക്കൽ കത്രിക കൊണ്ട് ശരീരത്തിൽ ആറു കുത്തേറ്റ വന്ദനയുടെ മരണകാരണം കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ആക്രമണത്തിന് പിന്നാലെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് ഇതിനിടെ പോലീസുകാരുള്പ്പെടെ നാലുപേര്ക്ക് പരിക്കേല്ക്കുകയും ചെയ്തിരുന്നു